തീവെട്ടി അബറാന് ITV ന്യൂസ് പ്രേക്ഷകർ നൽകുന്ന മറുപടി. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലെ ലോൺ തട്ടിപ്പുകളെക്കുറിച്ച് വാർത്ത നൽകിയ ITV ന്യൂസിനെതിരെയും എനിക്കെതിരെയും സ്ത്രീപീഡനങ്ങൾക്കും ബ്ലാക്ക് മെയിലിങ്ങിനും ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പറഞ്ഞുവിട്ട ഒരു അതമനെ ഉപയോഗിച്ച് വ്യാജ വാർത്ത കൊടുത്ത ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ചെയർമാൻ സോജൻ അവറാച്ചിനുള്ള ITV ന്യൂസ് പ്രേക്ഷകരുടെ മറുപടി കേൾക്കുക. അവറാനെ, നിന്റെ മോഷണ മുതലിനേക്കാൾ എത്രയോ വിലയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഈ അമ്മമാരുടെയും എൻ്റെ പ്രേക്ഷകരുടെയും വാക്കുകൾക്ക്. ഞങ്ങളെപ്പോലെയുള്ളവരുടെ ശക്തി മുന്നോട്ട് ഞങ്ങളെ നയിക്കുന്നത്, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ നല്ല വാക്കുകളാണ്. നിന്റെ വ്യാജവാർത്തയ്ക്ക് നിനക്കുള്ള രണ്ടാമത്തെ മറുപടിയാണ്. അതുപോലെ ഈ തീവെട്ടി സൊസൈറ്റിയിൽ പണമിട്ടവർക്ക് ആവശ്യമുള്ളവർ വന്നാൽ അപ്പോൾ തന്നെ പണം തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് മാറി ഒരു മാസവും അതും കഴിഞ്ഞ് 40 ദിവസവും കഴിഞ്ഞ് പണം തിരികെ നൽകൂ എന്നാണിപ്പോൾ പറയുന്നത്. ഇത് അപകടമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരുടെ കൈവശമാണോ പണം കൊടുത്തത്, അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ തുകയ്ക്കുള്ള ചെക്കും പ്രൊമിസറി നോട്ടും ഒപ്പിട്ട് വാങ്ങിയിട്ടേ അവരെ വിടാവൂ. ഇനി പണം കൊണ്ട കൊടുത്താൽ അപകടമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ലോണായി പണമെടുത്തു കൊള്ളാനും പറയുന്നത് അപകടമാണെന്നറിയുക. പ്രതികരണങ്ങളിലേക്ക്. ആരെക്കുറിച്ചും എന്ത് തോന്നിവാസം പറയാന്നുള്ള ഈ അവറാച്ച, നിങ്ങളുടെ ഈ മര്യാദ കെട്ട സംസാരം. 25 ലക്ഷം രൂപ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാന്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഫുള്ള് റെക്കോർഡ് ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. എന്നാ നീ ആണാന്ന് പറഞ്ഞേ, അല്ലാതെ മറിഞ്ഞിരുന്നുകൊണ്ട് കള്ളത്തരം പറഞ്ഞു സുനിൽ മാത്യു 25 മേടിച്ചു 1 കോടി മേടിച്ചു എന്നൊക്കെ നിന്റെ വായും കൊണ്ട് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞെന്നാൽ ആരും അത് വിശ്വസിക്കുന്നു നീ വിചാരിച്ചോ? നീ ഒന്നും കൂടി ക്രിമിനലാന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തിനാ ഈ തോന്നിവാസം പറഞ്ഞിട്ട് മനുഷ്യരെ, നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം അപമാനിക്കുന്നത്? നല്ല രീതിയിൽ ജീവിച്ചുകൂടെ? ഈ കാലത്ത് നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ കണ്ണിൽ കാണുന്നുണ്ട്. ഇങ്ങനെ തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ മനുഷ്യൻ മുന്നോട്ട് ജീവിക്കുന്നത്? അതുകൊണ്ട് ഇനിയെങ്കിലും തിരുത്ത്, ആരെക്കുറിച്ച് അനാവശ്യം പറയാതെ സുനിൽ മാത്യു പറയട്ടെ. ആ പറ മാധ്യമധർമ്മമല്ലേ സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളൊരു മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്വം. അത് കള്ളത്തരം കാണിക്കുന്നവനെ ആരെയും പുള്ളിയും മുഖം നോക്കാതെയാണ് സംസാരിക്കുന്നത്. അത് നല്ലൊരു പൗരുഷമാണോ? നല്ലൊരു ആൺകുട്ടിക്ക് മാത്രം പറ്റുന്ന കാര്യമാണോ? ഒരു പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും ആരായാലും ഉള്ള കാര്യം ഉള്ള പോലെ പുറത്തു കൊണ്ടുവരുന്നത് അതാണ് മാധ്യമധർമ്മം. അല്ലാതെ ഓരോരുത്തരും ഓരം ചേർന്ന് സംസാരിക്കുന്നതല്ല, വാർത്ത കൊടുക്കുന്നതല്ല. ITI സുനിൽ കൊടുക്കുന്ന വാർത്തകളെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അതിനുശേഷം മാത്രമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ നുണപ്രചാരണം നടത്തുമ്പോൾ ആദ്യം ചിന്തിക്കണം ITI സുനിൽ ആരാണെന്ന്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. നല്ല ധൈര്യശാലിയാണ്. ധൈര്യം ചുമ്മാതെ കൊണ്ടായതൊന്നുമല്ല, ശരിക്കും നല്ല ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞിട്ടുണ്ടായ ധൈര്യം തന്നെയാണ്. അത് നിങ്ങൾ ചിലപ്പം കെടുത്തുമായിരിക്കും, ചിലപ്പം നടത്തുമായിരിക്കും. അതൊന്നും ഇവിടെ വിഷയമൊന്നുമല്ല, അവിടെ ഒന്നും കണ്ടിട്ടൊന്നുമല്ല വാർത്ത കൊടുക്കുന്നത്. വാർത്ത തെറ്റായ കാര്യങ്ങൾ കാണുമ്പം വാർത്ത എടുക്കുന്നു, അത് ജനങ്ങളെ അറിയിക്കുന്നു. അത് മാധ്യമ പ്രവർത്തകന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഇനി ITY സുനിലിനെതിരെ സംസാരിച്ചാൽ മതി കേട്ടോ അവറാഞ്ചേട്ടാ. മനുഷ്യനായ എന്തെങ്കിലും അന്തസ്സോ അഭിമാനവും കുറച്ച് തറവാടിതൊക്കെ വേണം. ഇപ്പൊ കണ്ടില്ലേ, പിച്ചക്കാരെ പിള്ളേരെ പിടിച്ചോണ്ട് പോയിട്ട് അവരെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്നത് ആരാ? ഇനി അവരവിടുന്ന് ഈ നാട്ടിലേക്ക് ജോലിക്ക് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും വാടകയ്ക്ക് റൂം എടുത്ത് ഐഡന്റിറ്റി കാർഡ് കാണിച്ചിട്ട് ഫാമിലി ആയിട്ടുള്ളവർ കുടുംബത്തിന് കടന്ന് താമസിക്കണം. അല്ലാതെ ഒരു ടെൻഡറും കെട്ടി അല്ലെങ്കിൽ തുണിയും പിരിച്ചു കെട്ടിയിട്ട് ആയിരക്കണക്കിന് പിച്ചക്കാർ വന്നിട്ട് കള്ളന്മാരും എല്ലാം വന്നിട്ട് ഇവിടുന്ന് വേഗം വേഗം പിള്ളേരെ കാണാതെ പോകുന്നു, അതിൻ്റെ പുറകെ പോലീസ് കൊടുന്നു. ഈ രാജ്യത്ത് വേറെ പണിയൊന്നുമില്ലേ? അതുപോലെ തന്നെ പെണ്ണിനെ കാണാതെ പോകുന്നു, പിന്നെ അതിൻ്റെ പുറകെ പോലീസ് പോകുന്നു, ഈ ജനങ്ങൾ പോകുന്നു. ഇത് എന്തൊരു അനാചാരങ്ങൾ, എന്തൊരു തോന്നിവാസങ്ങളാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇതിനൊന്നും പ്രതികരിക്കാനൊന്നും ആരുമില്ലേ? പ്രതികരിച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെയുള്ള നുണ പറയുന്നത്? 25 ലക്ഷം മേടിച്ചിട്ടാണ് ഇനിയിപ്പം സുനിലിനെ അവിടെ കഞ്ഞി വെക്കാനും.
നീ പോടാ വ്രാച്ച, ചുമ്മാ പണിയൊന്നും ഇല്ലെങ്കിൽ എല്ലായിടത്ത് പോ. ഞാനൊരു ഒന്നാന്തരം വീട്ടമ്മയാണ്, നല്ല 10-65 വയസ്സുള്ളൊരു നല്ല ഒന്നാന്തരം വീട്ടമ്മയാണ്. തന്തിക വരുന്നവരെ പിള്ളേരെ കണ്ട ആൺപിള്ളേരെ കണ്ടാൽ മനസ്സിലാകും, അവരുടെ വാർത്താനം കേട്ടാൽ മനസ്സിലാകും, അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ മനസ്സിലാകും. സുരേൻ്റെ വാർത്ത കേട്ടിട്ട് നിനക്ക് ഇങ്ങനെ എന്നാ ഇങ്ങനെയൊക്കെ ഈ നുണ പറഞ്ഞിട്ട് നീ ആളാകാനൊന്നും കളിക്കണ്ട സമൂഹത്തിന് മുമ്പിൽ. അവറാച്ച കള്ള. ഹായ് മിസ്റ്റർ സുനിൽ മാത്യു, ഞാൻ എല്ലാ ന്യൂസും ഞാൻ സുനിലിൻ്റെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും തുടരെ തുടരെ കേട്ട് ഞാൻ അനേകർക്ക് ആ സത്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ധൈര്യമായിട്ട് പോകും മിസ്റ്റർ സുനിൽ, കാരണം നമ്മൾ ഇവരുടെ മുമ്പിൽ മുട്ടുവളയ്ക്കേണ്ട കാര്യമില്ല. അതിൻ്റെ അകത്ത് ഒരു കാര്യമാണ് എനിക്ക് മിസ്റ്റർ സുനിലിൻ്റെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്. ശരിയാണ്, നമുക്ക് ലക്ഷങ്ങൾ കോടികൾ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്നുണ്ടാക്കാൻ പറ്റും, പക്ഷേ സത്യം മാത്രം നമ്മൾ മുന്നോട്ട് പിടിച്ച് മുമ്പോട്ട് പോകുക, ബാക്കിയെല്ലാം ദൈവം ചെയ്യും. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. താങ്കളെപ്പോലെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ ആ നട്ടെല്ല് കാണിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളി പ്രേക്ഷകരുടെ സപ്പോർട്ട് മിസ്റ്റർ സുനിലിനുണ്ട്. കാരണം ഇതാരും വിശ്വസിക്കത്തില്ല, ആരും വിശ്വസിക്കത്തില്ല. കാരണം ഇന്ന് ഫേക്കുകൾ ഇഷ്ടംപോലെ നടക്കുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകൂ. സത്യമേ ജയം. ധൈര്യമായിട്ടിരിക്കുക. സഹോദര, ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നല്ല മനുഷ്യരെ തകർക്കാനായിട്ട് പലരും ഉണ്ടാകും. അതുപോലെ ഒരു കുറ്റവും ചെയ്യാതെ യേശുപ്പജനെയല്ലേ ക്രൂശി തറച്ചത്. അതുകൊണ്ട് എൻ്റെ സഹോദരന്, ഞാൻ, എൻ്റെ പേര് അനു മാത്യു, ഞങ്ങൾ ഇവിടെ ലണ്ടൻ സ്കോട്ട്ലൻഡിലാണ്. ഞാൻ എല്ലാ ന്യൂസും കേൾക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ ആ ന്യൂസ് കേട്ടപ്പം കോഴ പേടിച്ചെന്നും പറഞ്ഞുകൊണ്ടുള്ള ആ ന്യൂസ് കേട്ടപ്പോൾ എനിക്കങ്ങ് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചു. ഞങ്ങൾ കുറേ പേരുണ്ട് സ്കോട്ട്ലൻഡിൽ. സുനിൽ മാത്യുവിൻ്റെ ന്യൂസ് കേട്ട് ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് സുനിൽ മാത്യുവിനെ, കേട്ടോ. ഞങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെന്നല്ലോ, പക്ഷേ ഞങ്ങൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും, കേട്ടോ. ദൈവത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യും, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല. അതുകൊണ്ട് ആരും എവിടെയോ എങ്ങനെയോ പറയട്ടെ, അതുകൊണ്ടൊന്നും ടെൻഷൻ ആവുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട. അതായത് റൂൾ അനുസരിച്ച് മുന്നോട്ട് പോവുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ മഹാദൈവമാകുന്നു. ആ ദൈവം എപ്പോഴും നേരുള്ളവർക്ക് ഒരു വഴിയും അടയ്ക്കില്ല. അതാണ് എന്നെ വിളിച്ചപേക്ഷിപ്പിക്കുകയും അപേക്ഷിപ്പിക്കും, ഞാൻ നിങ്ങളെ ആശ്വസിക്കുമെന്നാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ആ വചനം അനുസരിച്ച് നമ്മൾ നേരോട് നടക്കുമ്പോൾ പല പിശാചുക്കളും നമ്മളെ നമ്മുടെ നേരുള്ള വഴികളിലേക്ക് പോകുമ്പോൾ നമ്മളെ തകർക്കാനായിട്ട് കൂടും. അപ്പം അതിലൊന്നും നമ്മൾ നടുങ്ങിയോ ഭയപ്പെടുകയോ ചെയ്യരുത്. ഓ, ഞാൻ ജോഷുവ പറഞ്ഞിരുന്നത് പോലെ, ജോഷുവയ്ക്ക് എന്തുവാ ദൈവം കൊടുത്ത കറേജ്, എന്തുവാ ബി സ്ട്രോങ് ആൻഡ് വെരി കറേജിയസ്. അങ്ങനെ കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. എൻ്റെ സഹോദരൻ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, കേട്ടോ. ആ ന്യൂസ് കേട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഓക്കെ, ദെൻ ഗോഡ് ബ്ലെസ് യു. ഹലോ, ആ സുനിൽ സാറേ, ഞാൻ എബ്രഹാം ജോർജാണ്. ഇപ്പോൾ ഓൺലൈനിലൊരു വാർത്ത കേട്ടു സാറിനെ പറ്റി എന്തോ. സാറ് ഞങ്ങൾ കേട്ട പ്രകാരം അത് സാർ അങ്ങനെ ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കൊച്ചിൻ്റെ പ്രശ്നത്തിൽ നിങ്ങൾ ഒന്നും നോക്കാതെ ഞങ്ങളുടെ കാര്യം നോക്കിയതാണ്. അതുകൊണ്ട് സാറിനെ പറ്റി ഇങ്ങനെ ഓൺലൈൻ വാർത്ത അപവാദം പറഞ്ഞു നടക്കുവാണെങ്കിൽ ഞങ്ങളത് വിശ്വസിക്കത്തില്ല. രാവിലെ ഇത് കണ്ട് ഞാൻ കണ്ടപ്പം മുതലൊന്ന് അയക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇതെന്താണേലും ഇതിൻ്റെ കള്ളത്തരങ്ങൾ എന്താന്ന് വെച്ചാലും പൊളിച്ചെടുക്കണം. കാരണം വളരെ മോശമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ഇത് ആര് ചെയ്താലും അവരെ പുറത്ത് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ടിരുന്ന മെസ്സേജ് ഞാൻ കണ്ടു, ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ഞാൻ കണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞതല്ല എന്നുള്ളത്. നിങ്ങളെ പോണക്ക് മാധ്യമധർമ്മത്തിൽ നീതി പുലർത്തുന്നവർക്ക് ഇതും കേൾക്കും, ഇതിനപ്പുറവും കേൾക്കും. പല തന്തമാർക്കുണ്ടായവന്മാർ ഇതും പറയും, ഇതിനപ്പുറവും പറയും. അതിൻ്റെ മെയിൻ കാരണം നിങ്ങളെ പോണക്ക് എന്താ പറയണ്ടേ, ഒരു തീപ്പൊരിയെ അവർക്ക് നേരിടാനെ കൊണ്ടുള്ള ശക്തിയില്ല. അതുകൊണ്ട് അവരിതൊക്കെ പലതും ഇനിയും ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് എന്താ പറയണ്ടേ, കലങ്ങിപ്പോകാതെ പല രീതിയിലും കുടുംബത്തെ വെച്ചിട്ടും പല രീതിയിലുള്ള പ്രൊവോക്കേഷനുകളും ഉണ്ടാകും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. സധൈര്യം മുന്നോട്ട് പോകണം നമുക്ക് എല്ലാവർക്കും കൂടെ. സുനിലേ, സുനിലിനെതിരായിട്ട് വ്യാജ വാർത്ത വന്നെന്ന് ഓർത്തുകൊണ്ട് സുനിലിൻ്റെ ഒരു ഗ്രേഡും കുറയത്തില്ല. കാരണം എല്ലാവർക്കും അറിയാം, യുനോ, കുറച്ച് ആൾക്കാരുടെ ഇത് നോക്കിയാൽ. നിങ്ങൾ പൈസ മേടിച്ചുകൊണ്ടല്ല വാർത്തകൾ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം, കേട്ടോ. അതിനകത്ത് അതുകൊണ്ട് വിഷമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. പക്ഷേ സുനിൽ പറഞ്ഞ പോലെ അത് ക്ലിയർ ആക്കണം. പക്ഷേ വിഷമിക്കരുത്,
കേട്ടോ, ഇങ്ങനെ വല്ലവരും ഒരു വ്യാജ വാർത്ത കൊടുത്തു എന്ന് ഓർത്തുകൊണ്ടൊക്കെ യുനോ കുറച്ച് നിങ്ങൾ പറയുന്ന പോലെ എന്നാ സംഖ്യകളും കൊങ്ങുകളും ഒക്കെ ഇതാകുന്നേ ഉള്ളു. ഓൾ ദി ബെസ്റ്റ്, കീപ് ഗോയിങ്. ഓക്കെ ജോസ്ഗിരി കേട്ടാണ്, വളരെ സന്തോഷമുണ്ട് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതിൽ. കീപ് ഇറ്റ് അപ്പ്, ദൈവം നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല. ബി സ്ട്രോങ്, ഒരിക്കലും പതറരുത്, ശക്തിയായിട്ട് മുന്നോട്ട് പോകണം. എന്റെ സുനിൽ മോനെ, ഇതൊന്നും കണ്ടിട്ട് കൊച്ചു പേടിക്കണ്ട. ഇത് തന്ത ഏതെന്ന് അറിയാത്ത ഏതോ ഒരു പറഞ്ഞുണ്ടാക്കുന്ന ഒരു തെമ്മാടി തരുന്നതല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ആർജവമുള്ള ഒരു കാര്യമുണ്ടോ? ഇത് വെറുതെ ഇങ്ങനെ ഒരു പണിയുമില്ല. ഈ അവറാസിനെ പോലുള്ള ഏതെങ്കിലും ഈ പെർക്കിക്കല്ലാതെ ഇങ്ങനെ ഒരു വാർത്ത ഇടാൻ പറ്റുമോ? ഏത് ഐ ടു ഐ സുനില് പണം ആവശ്യപ്പെട്ടെന്ന് അവന്റെ ഇവനെ അവിടെ വിപരീതമില്ലെങ്കിൽ വല്ല കുതിരവട്ടത്ത് പോയി കിടക്കാൻ പറ മെന്റൽ പിടിച്ചതിന് എന്തിനു തോജുവാസങ്ങളെ ചുമ്മാ അങ്ങ് പറഞ്ഞുണ്ടാക്കുക. ഇതൊന്നും കേട്ട് ഐ ടു ഐയിൽ സുനിലിനെ ആര് തളർത്താനൊന്നും നോക്കണ്ട. അയ്യടാ, എന്തോ ഒരു കാര്യം പറഞ്ഞേക്കുന്നെന്ന്. പിന്നെ ഇത് ഇട്ട അവനെപ്പോലെ തന്നെ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുമായിരിക്കും. അല്ലാതെ ഈ ഐ ടു ഐ സുനിലിന് ശരിക്കും മനസ്സിലാക്കിയവർ തന്നെയാണ് ആ ചാനൽ കാണുന്നത്. കാരണം ആ വാർത്ത ഇടുമ്പം തന്നെ ആ സുനിലിൻ്റെ ആ ഫേസ് കണ്ടാലറിയാം പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണ്. അതല്ലാതെ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടൊന്നുമല്ല നമ്മൾ ഈ വാർത്ത വിശ്വസിക്കുന്നത്. ഓരോ വ്യക്തികളും സംസാരിക്കുമ്പോഴും അവരുടെ ഓരോ നീക്കങ്ങളും കാണുമ്പം തന്തയ്ക്ക് വരുന്നവർക്കറിയാം ഇത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. ഇപ്പം വേറെ വാർത്തയൊന്നുമില്ല, ഇങ്ങനെ കുറേ കള്ളന്മാർ കുറേ കള്ളത്തരം ഉണ്ടാക്കും, അതിനുശേഷം കുറേ ഇങ്ങനത്തെ കിംവദന്തികളും പറഞ്ഞു കൊടുക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.